മയക്കുമരുന്ന് കേസിൽ ചോദ്യം ചെയ്യലിനായി NCB ഓഫീസിലെത്താൻ വൈകിയ അനന്യ പാണ്ഡെ സോണൽ ഡയറക്ടർ സമീർ വാങ്കഡെ ശകാരിച്ചതായി റിപ്പോർട്ട്. വൈകിയെത്താൻ ഇത് സിനിമാ കമ്പനി അല്ലെന്നും കേന്ദ്ര ഏജൻസിയാണെന്നും സമീർ വാങ്കഡെ പറഞ്ഞതായി NCB വൃത്തങ്ങളെ ഉദ്ധരിച്ച ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ അറസ്റ്റിലായ ആഡംബര കപ്പലിൽ ലഹരി പാർട്ടി നടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് അനന്യയെ ചോദ്യം ചെയ്യാൻ NCB വിളിപ്പിച്ചത്. രാവിലെ 11 ഹാജരാകാനായിരുന്നു സമൻസ്. എന്നാൽ നിർദ്ദേശിച്ച സമയത്തേക്കാൾ 3 മണിക്കൂർ വൈകി ഉച്ചയ്ക്ക് 2 അനന്യ NCB ഓഫീസിലെത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇന്നലെ 4 മണിക്കൂർ നേരം അനന്യയെ NCB ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുമുണ്ട്. ആര്യൻ ഖാന്റെ ഫോണിലെ 2 വർഷം പഴക്കമുള്ള വാട്സപ്പ് ചാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് അനന്യയെ ചോദ്യം ചെയ്യുന്നത്. താൻ മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല എന്നും ആര്യൻ ഖാന് മയക്കുമരുന്ന് നൽകിയിട്ടില്ലെന്നുമാണ് അനന്യ NCBയെ അറിയിച്ചത്. എന്നാൽ 2018-19 അനന്യ ആര്യന് ലഹരി മരുന്ന് ഇടപാടുകാരുടെ നമ്പറുകൾ നൽകിയെന്നും 3 വട്ടം ലഹരി വാങ്ങാൻ സഹായിച്ചെന്നുമാണ് NCB പറയുന്നത്. അനന്യ പാണ്ഡെയുടെ മുംബൈയിലെ ബാന്ദ്രയിലെ വസതിയിൽ NCB റെയ്ഡ് നടത്തിയിരുന്നു. ഇതിൽ അനന്യയുടെ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആര്യൻ ഖാനുമായി മുൻപ് താൻ നടത്തിയ വാട്സപ്പ് ചാറ്റിന്റേത് തമാശയുടെ ഭാഷയെന്നും നടി അനന്യ പാണ്ഡെ പറഞ്ഞിരുന്നു. കഞ്ചാവിന്റെ ലഭ്യതയെക്കുറിച്ച് ഇരുവരും തമ്മിൽ വാട്സാപ്പിലൂടെ ആശയവിനിമയം നടത്തിയിരുന്നതായി NCB കണ്ടെത്തിയിരുന്നു. ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിനിടെ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ചാറ്റിലുള്ളത് തമാശയാണെന്ന് അനന്യ മറുപടി നൽകിയത്. കഞ്ചാവ് ഒപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു മുൻ വാട്സാപ്പ് ചാറ്റിൽ ആര്യൻ അനന്യയോട് ചോദിച്ചത്. ഇതിന് റെഡിയാക്കാമെന്നാണ് അനന്യ നൽകിയ മറുപടി. ഇരുവരും തമ്മിൽ ലഹരി ഇടപാടുണ്ടെന്ന് സ്ഥാപിക്കാൻ NCB മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന തെളിവാണിത്. എന്നാൽ ഇതൊരു തമാശ മാത്രമായിരുന്നുവെന്നും താൻ ആർക്കും ലഹരി മരുന്ന് നൽകിയിട്ടില്ല എന്നും 2 നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിൽ അനന്യ ആവർത്തിച്ചു. ആഡംബര കപ്പലിലെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് 3 October ആര്യൻ ഖാനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തത്. നിലവിൽ ആർദർ റോഡ് ജയിലിലാണ് ആര്യനും സുഹൃത്തുക്കളും. ആര്യന്റെ ജാമ്യാപേക്ഷ ബോംബെ ഹൈക്കോടതി 2 പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ഷാരൂഖ് ഖാൻ ജയിലിലെത്തി ആര്യനെ കണ്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.